ഹായ് എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പി ആൻ പി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നൊരു പ്ലാന്റ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മെയിനായിട്ട് കിട്ടിയ പ്ലാന്റ് എന്ന് പറയുന്നത് മോൺസ്ട്രാസ് ആണ്. മോൺസ്ട്രാസ് അത്യാവശ്യം കോസ്റ്റ്ലി പ്ലാന്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും മോൺസ്ട്രാസ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഇതുപോലെ ബൾക്കായിട്ട് കാണാം, പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഹണ്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുക രണ്ട് പാർട്ടായിട്ടാണ്, പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട്. അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ ആയിരുന്നു, അപ്പോൾ ഞാനതൊരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടുവിലായിരിക്കും ഇത് ഞാനൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതും അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ രണ്ടും ഒരാഴ്ചയിൽ തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, പ്ലാന്റ്സ് ഹാൻഡിങ്ങിന് വേണ്ടിയിട്ട് കോട്ടക്കലനിയുള്ള എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വലിയ മരത്തിൽ നല്ല അടിപൊളിയായിട്ട് പടർന്നിട്ടുള്ള ഒരു ക്ലൈംബിങ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ തൈകളാണിത്. ഇത് ചിലരൊക്കെ മതിൽമേലൊക്കെ പിടിപ്പിക്കുന്നത് കാണാറുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വളരും. പിന്നെ ഒരുപാട് ഫേൺസ് ഉണ്ട് അടുത്തുള്ള മതിലിലും പോകുന്ന വഴിയിലൊക്കെ വെറൈറ്റി ഫേൺസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ പ്ലാന്റ്സ് ഒന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ വേറെ ഒരു ഹണ്ടിങ്ങിന് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ കുറേ ഒന്നും കൊണ്ടുപോകണ്ടല്ലോ, കയ്യിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കലേഡിയംസ് വെറൈറ്റീസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള കലേഡിയംസൊക്കെ ആയത് കാരണം അത് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇതാണ് സീന്. വലിയൊരു ഗ്രൗണ്ടും ഒരുപാട് മരങ്ങളും ഒരു ചെറിയ മലയാണ് ബാക്കിൽ കാണുന്നത്. അവിടെയാണ് നമ്മുടെ മോൺസ്ട്രാസ് നമ്മളെയും കാത്തിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് വലിയൊരു മരം മുന്നിൽ തന്നെ നമ്മുടെ മലയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ട്. അതിൽ നിറയെ മോൺസ്ട്രാസ് പടർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതേ അടുത്തെത്തി നോക്കുമ്പോഴാണ് ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും മോൺസ്ട്രാസ് പടർന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. മരങ്ങളിൽ മാത്രമല്ല, ഈ മല തന്നെ മോൺസ്ട്രാസ് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഒരുപാട് പടർന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ മണ്ണ്, താഴെയുള്ള മണ്ണ് മുതൽ മുകളിൽ മരം വരെ മോൺസ്ട്രാസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ മണ്ണിലൊക്കെ അതിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകൾ പടർന്നു പോകുന്നത് നമുക്ക് കാണാം. ഇത് മരങ്ങളിലും ഉണ്ട്, അതുപോലെ ഇവിടെയുള്ള ഈ മതിലിലും അതിൻ്റെ മുകളിലേക്ക് മല മുകളിലേക്ക് അറ്റം അങ്ങ് പടർന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മലയുടെ താഴ്ഭാഗത്ത് ഒരുപാട് കുഞ്ഞു തൈകളും നമുക്ക് കാണാം. ചെറിയ ചെറിയ ലീഫുകളാണ് അതിനൊക്കെ ഉള്ളത്. മുകളിലേക്ക് എത്തുന്തോറും അതിൻ്റെ ലീഫിൻ്റെ വലുപ്പവും അതുപോലെ അതിൻ്റെ കട്ടിങ്സൊക്കെ കൂടിക്കൂടി ഇരിക്കുന്നു. നമുക്ക് ഈ മോൺസ്ട്രാസിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. താഴെയുള്ള പ്ലാന്റ്സിനൊന്നും ഇത്രയും വലിയ ലീഫില്ല. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ സൈസ് ഒന്ന് നമുക്ക് പോയിട്ട് നോക്കാം. അത്യാവശ്യം വലിയ ഇലകൾ തന്നെയാണ് കേട്ടോ, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്ന സൈസൊന്നുമല്ല. അത്യാവശ്യം വലിയ ഇലകൾ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കട്ടിയുമുണ്ട്. ഞാൻ ഈ മലമുകളിലേക്ക് മോൺസ്ട്രാസിന് വേണ്ടിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കയറി അങ്ങ് പോകേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴേക്കും ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് കാണാൻ പറ്റി, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റി. കൂടുതലൊന്നും അതിനകത്തോട്ട് പോകാനുള്ളൊരു ധൈര്യവും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയയും ഇല്ലാത്തത് കാരണം ഇനി അങ്ങോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മോൺസ്ട്രാസ് നമുക്ക് തൈ വെച്ചിട്ടും ഉണ്ടാക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ കട്ടിങ്സും യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ കട്ടിങ്സ് യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒരു കമ്പിൻ്റെ കഷ്ണം കിട്ടിയാൽ മതി. പക്ഷേ ഒരു ചെറിയ കഷ്ണം എടുത്തപ്പോഴേക്കും ഒരുപാട് ലീവ്സ് അതിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് തൈകൾ കളക്ട് ചെയ്യാം. തൈകൾ ഓൾറെഡി മണ്ണിൽ ഒത്തിരി കിടപ്പുണ്ട്, പക്ഷേ ഈ മരത്തിലും ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഒന്നും കൂടി എടുക്കുന്നത്. അതൊന്നുകൂടെ ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇലകളിൽ ചെറിയ കട്ടിങ്സൊക്കെ വന്നിട്ട് വലിയ ഇലകളായി വളർന്ന് പടർന്ന് വരുന്ന ഒരു ചെടിയാണല്ലോ മോൺസ്ട്രാസ്. അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിലൊന്നും ഈ കട്ടിങ്സ് ഉണ്ടാവില്ല, പ്ലെയിൻ ലീഫ് ആയിരിക്കും ആദ്യം. പിന്നെ വരുന്ന രണ്ട് മൂന്ന് ലീവ്സിന് ഹോൾസ് പോലെ ആയിരിക്കും. പിന്നെ വരുന്ന ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനൊക്കെയാണ് ഇതുപോലെ കട്ടിങ്സൊക്കെ വന്ന് തുടങ്ങുക. പിന്നെ വലിയ വലിയ പടർന്ന് ഏകദേശം കുറച്ചും കൂടെ ഇലകളൊക്കെ വരാനാവുമ്പോഴാണ് ഒരുപാട് കട്ടിങ്സ് ആയിട്ട് ഇല വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് മോൺസ്ട്രാസ്. ഇത് തന്നെ ഒരുപാട് വെറൈറ്റീസിലും ഉണ്ടാവും.
ഇതിലേറെ കട്ടിയുള്ള, അതായത് തിക്കായിട്ടുള്ള ഇലകളുള്ള മോൺസ്ട്രാസ് ഉണ്ട്. അതുപോലെ ഇത്ര തന്നെ കട്ടിങ്സ് വരാത്ത മോൺസ്ട്രാസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, എനിക്ക് മോൺസ്ട്രാസ് എന്ന് പറയുന്ന പ്ലാന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണല്ലോ, അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത അവസാനം ഞാൻ ഓൺലൈനിൽ വരുത്തിയിരുന്നു. 220 rupees, അതായത് 220 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വരുത്തിയത്. അപ്പോൾ ആ പ്ലാന്റ് എൻ്റെ ആൻറ്റി വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, വീടിൻ്റെ അടുത്തുണ്ട്, നീ വേണമെങ്കിൽ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ട് കണ്ണ് തള്ളിയത്. എന്തായാലും ഫ്രണ്ട്സ്, ഇത്രയും മോൺസ്ട്രാസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, മാത്രമല്ല ഭയങ്കര ഹാപ്പിയും ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് 2 ദിവസത്തിനുള്ളിൽ ഞാൻ റിലീസ് ചെയ്യും. അപ്പോൾ അതും മിസ്സാവാണ്ട് കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരിക്കുമ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.